എല്ലാവർക്കും ദിലീസ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എനിക്കും സുഖമുണ്ടോ? ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോയുമായി, ഒരു അടിപൊളി വീഡിയോയുമായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കാണണം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്നറിയോ? കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അത് ഉണ്ടാക്കിയ ആൾ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഈസിയായി കുറഞ്ഞ ടൈം കൊണ്ട് എങ്ങനെയാണോ ഇത്തിരി ഫ്രൂട്ട്സും പിന്നെ പാലും കസ്റ്റാർഡ് പൗഡറും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം, അതിനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഒരു ചെറിയൊരു ഉറുമാമ്പഴം, പിന്നെ ഒരു പഴം, നേന്ത്രപ്പഴം, പിന്നെ ഒരു 2 പിടി മുന്തിരിയാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ പഞ്ചസാര, 6 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളത്, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താനാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഒരു ആപ്പിള്, പിന്നെ ഒരു മാങ്ങി, പിന്നെ കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രൗണിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ്. പിന്നെ 500 പാല്, അപ്പോൾ കസ്റ്റാർഡ് പൗഡർ 3 ടീസ്പൂണാണ്, അത് 500 പാല് കണ്ടോ 3 ടീസ്പൂണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഇത്ര ഫ്രൂട്ട്സ് ഒക്കെ മതി. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം കിച്ചണിലേക്ക് എല്ലാവരും ഇന്ദ്രപ്പം പോലും. നമുക്കിനി ആ ഫ്രൂട്ട്സുകളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. തണുപ്പ് വേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെക്കട്ടോ. പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാൻ. അപ്പൊ 3 ടീസ്പൂൺ നമുക്ക് എടുക്കാം. വന്നിട്ടുണ്ട്. നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സ് അതിലേക്ക് ചേർക്കാം. അപ്പൊ നല്ലോണം കട്ടൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട്. കുറുകെ വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം.
കുറച്ച് ഫ്രൂട്ട്സും കസ്റ്റർഡ്